സോ ഹലോ ഗസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ലാത്ത രീതിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ട്രൈ ചെയ്യുന്നത് പക്ഷേന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നിരവധി കേട്ടിട്ടുണ്ടാവും ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊന്നും ബന്ധപ്പെട്ടുള്ള കാര്യമല്ല ഒരു ചെറുതായിട്ട് അതായത് ഇപ്പം ഒക്ടോബർ ഒന്ന് മുതൽ കുറച്ച് ട്രാഫിക് റൂൾസിൽ ചെറിയ തരത്തിലുള്ള ഭേദഗതികൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കീ പോയിൻസിനെ കുറിച്ചാണ് ഈ വീഡിയോ സോ ഈ ഒരു റൂൾ പ്രകാരം മെയിനായിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്നൊരു മാറ്റം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ ഈ വാഹന പരിശോധന സമയത്ത് നമ്മളെ പോലീസുകാർ കൈയാട്ടുണ്ടെങ്കിൽ നമ്മള് രേഖകളൊക്കെ നമ്മളെ കൈ അതിൻ്റെ ഫിസിക്കൽ രേഖകൾ ഇല്ലെങ്കിൽ അതിന് ഫൈൻ ഇടക്കുകയും അങ്ങനെയൊക്കെ ചെറിയ സീനുണ്ട് അപ്പോൾ അതിന് പ്രകാരം നമുക്ക് അതിൻ്റെയൊക്കെ സോഫ്റ്റ് കോപ്പി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനായ എം പരിവാഹൻ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഡിജി ലോക്കർ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ രണ്ട് നമുക്ക് വേണ്ട ഒക്കെ നമുക്ക് ക്യാരി ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് വാഹനപരക്ഷണ സമയത്ത് നമുക്ക് ഈ സോഫ്റ്റ് കോപ്പി കാണിച്ചാലും നമുക്ക് അതിൻ്റെ കാര്യം നിർവഹിക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ആ അതിൻ്റെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല ട്രാഫിക് ഉദ്യോഗസ്ഥന് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കണം എന്നുണ്ടെങ്കിൽ അത് പോർട്ടൽ വഴി അതായത് ഇപ്പം ഒരു ഗേറ്റ് വേ ഉണ്ട് ഈ ട്രാഫിക്കിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗേറ്റ് വേ ഉണ്ട് ഒരു പോർട്ടൽ അപ്പോൾ അതിലൂടെ നമുക്ക് അതായത് അതിലൂടെ ഈ ട്രാഫിക് ഉദ്യോഗസ്ഥന് ഈ ലൈസൻസ് റദ്ദാക്കുകയും മറ്റു കാര്യക്രമങ്ങളൊക്കെ നടത്താൻ പറ്റും അത് തുടർച്ചയായി പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് നിങ്ങളെവിടെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും വണ്ടി രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താലും അവിടെ അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ് അത് തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ നിയമനിർദ്ദേശം അനുസരിച്ചിട്ട് വാഹന പരിശോധന സമയത്ത് നമ്മുടെ പെരുമാറ്റം നമ്മളുടെ ഐഡൻറ്റിറ്റി അതാ അല്ലെങ്കിൽ നമ്മുടെ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ്റെ ഐഡൻറ്റിറ്റി നമ്മുടെ പെരുമാറ്റം മറ്റു കാര്യങ്ങളൊക്കെ പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നമ്മളെ ചെക്കിങ്ങുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ അവിടെ അവർക്ക് ലഭി ലഭിക്കുന്നതാണ് ഈ ലൈസൻസും രജിസ്ട്രേഷൻ ഒക്കെ സോഫ്റ്റ് കോപ്പി വെച്ചാൽ അതിൻ്റെ അതിൻ്റെതായ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ ഉണ്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് ഞാൻ മുമ്പ് പോലെ ഡിജി ലോക്കറും എം പരിവാഹനം ഇത് രണ്ടിലുള്ള ഡീറ്റെയിൽസിന് മാത്രമാണ് വാലിഡിറ്റി ഉള്ളത് എന്ന് എന്നുവെച്ചാൽ അതുമാത്രമാണ് അവിടെ പരിഗണിക്കുന്നത് പിന്നീടുള്ള എന്ന് വെച്ചാൽ ഡ്രൈവിങ്ങിന് സമയത്ത് ഡ്രൈവറുടെ ഏകാഗ്രത പോകാത്ത രീതിയിൽ നാവിഗേഷൻ അതായത് സ്മാർട്ട് ഫോണുകൾ പോലുള്ള മറ്റ് ഹാൻഡ് ഹാൻഡ് ഫ്രീ സംവിധാനങ്ങളൊക്കെ നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു പെർമിറ്റ് കൂടെ ലഭിച്ചിട്ടുണ്ട് ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്ക് ഇപ്പം കൂടുതൽ സുഖമായ രീതിയിൽ ഈ ഫൈനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിക്ക് ഗവൺമെൻറ്റിൻ്റെ സർക്കാർ പോർട്ടലായ ഈ ചെല്ലാൻ വഴി അതായത് ഈ ചെല്ലാൻ വഴി അതിൻ്റേതായ രീതിയിൽ ഫൈനും കാര്യങ്ങളൊക്കെ അവർക്ക് വരും അതെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ വാഹന രജിസ്ട്രേഷൻ അപ്പോൾ അതിനകത്ത് ഇത്ര കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇത്ര ഒഫൻസെന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് അതത് പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഉദ്യോഗസ്ഥരാണോ അവർക്ക് അതിൻ്റെ നിയമവശങ്ങൾ അത് ചെയ്യാവുന്നതാണ് അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഫൈൻ എമൗണ്ട് ഒക്കെ ഇ ചെല്ലാന്നുള്ള സംവിധാനം വഴി അതിൻ്റെ ആരാണോ അതിൻ്റെ അർഹൻ അവർക്ക് ആ സാധനം കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ള ഉപകാരപ്രദമായി നോക്കുന്നു അതായത് പുതുക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം ഇതൊക്കെ ഗൂഗിൾ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് മെയിൻലി ഇതാണ് കീ കീ പോയിൻറ്റ്സ് ആയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ കാരണം ഇപ്പം പുറത്തിറങ്ങി വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതിനാളാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ